അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മക്കളും നമ്മളും ഒക്കെ തൗഹീദിന്റെ ഒരു വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് അവർ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കരുത്. അവരുടെ കൈകളിലുള്ള ഉപകരണങ്ങൾ, അതിൽ പലതും ഹറാമുകളിൽ മാത്രമല്ല, പലപ്പോഴും ദീനിൽ നിന്ന് തന്നെ പുറത്ത് ആളെ കൊണ്ടുപോകുന്ന ഷിർക്കുകളും കുഫറുകളും നിറഞ്ഞതാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാർ. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ചവരെ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തു രക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه ومن والاه اما بعد ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ അർബ ആണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ വായിക്കുന്നത്. അതിൽ അദ്ദേഹം അതിൻ്റെ ആദ്യത്തിൽ പ്രധാനപ്പെട്ട നാല് അടിസ്ഥാനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇത് വായിക്കുന്ന പഠിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹം നടത്തിയ മനോഹരമായ ദുആയും അതിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട പാഠങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. പിന്നീട് നാം ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഷിർക്ക് എന്തുകൊണ്ട് വൻ പാപമായി തീർന്നു, എന്താണ് ഷിർക്കിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും അധികം ശിക്ഷ നൽകാനുള്ള കാരണം എന്നതെല്ലാമാണ് പിന്നീട് നാം ചർച്ച ചെയ്തത്. അങ്ങനെ ഷിർക്കിനെ കുറിച്ച് മനസ്സിലായ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വ്യക്തിയോട് അദ്ദേഹം പിന്നീട് പറയുന്ന വാചകങ്ങളാണ് ഇതിൻ്റെ മത്തനിൽ തുടർന്നുള്ള കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നു, ഫൈദ അറഫ്ത അന്ന ഷിർക ഇദാ ഖാലത അൽ ഇബാദ അഫ്സദഹ വഅഹ്ബത അൽ അമൽ വസാറ സാഹിബുഹു മിനൽ ഖാലിദീന ഫിന്നാർ عرفت ان اهم ما عليك معرفه ذلك. അദ്ദേഹം പറയുകയാണ്, നീ ഷിർക്കിനെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷിർക്ക് എന്ന് പറയുന്നത് അത് നിന്റെ ഇബാദത്തിൽ കലർന്നു കഴിഞ്ഞാൽ ആ ഇബാദത്തിനെ ഫസാദാക്കി കളയും. ഏതുപോലെ നാം നേരത്തെ ഉദാഹരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചത് കണ്ടു. തഹാറത്തുള്ളൊരു വ്യക്തിയിൽ ഒരു ഹദസ് സംഭവിച്ചു കഴിഞ്ഞാൽ, വുളുവെടുത്ത് വന്ന് നിസ്കരിക്കാൻ ഒരുങ്ങിയ ഒരു വ്യക്തിയുടെ ആ ഒരു തഹാറത്തിൽ ഒരു ഹദസ് സംഭവിച്ചു കഴിഞ്ഞാൽ, വുളു മുറിയുന്ന ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ വുളു മുഴുവൻ ഇല്ലാതായിത്തീരുന്നതാണ്, അയാളുടെ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥനയോ സഹായതേട്ടമോ അവർക്കുള്ള ബലിയർപ്പണമോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഷിർക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇബാദത്തുകൾ അഖിലവും ബാത്തിലായി പോകും. ഇതാണ് പറഞ്ഞത്. അങ്ങനെ ഇബാദത്തുകളെല്ലാം തന്നെ ബാത്തിലായി പോകും, ആ ഷിർക്ക് ചെയ്ത വ്യക്തി നരകത്തിൽ ശാശ്വതനായി തീരും എന്നെല്ലാം നീ മനസ്സിലാക്കിയാൽ പിന്നീട് നിന്റെ ബാധ്യതയായിട്ടുള്ളത്, ഏറ്റവും പരമപ്രധാനമായ കാര്യം നീ അതിനെക്കുറിച്ച് മനസ്സിലാക്കലാണ്, ആ കാര്യത്തെക്കുറിച്ച് നീ പഠിക്കലാണ്. കാരണം നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണിത്, തൗഹീദ് ഷിർക്ക് പഠിക്കുക എന്നുള്ളത്. നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ മസ്അല ചർച്ചകളല്ല ഇത്. ഇസ്ലാമിൻ്റെ ഓരോ മസ്അലകളും ഗൗരവമുള്ള തന്നെയാണ്. പക്ഷേ ഈ ഒരു മസ്അല, ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും വിഷയം ഒരാൾ ശരിക്കും പഠിച്ചിട്ടില്ല എങ്കിൽ അവനും ഇതുപോലെ നാളെ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാക്കുമാറാകട്ടെ. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു പ്രാർത്ഥന അതിനിടയിൽ വീണ്ടും നടത്തുകയാണ്, ലഅല്ലല്ലാഹ അൻ യുഖല്ലിസക മിൻ ഹാദിഹി ശബക വഹിയ ശിർക്കു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഷിർക്കാകുന്ന, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഈ ഒരു ഷിർക്കിൻ്റെ വലയത്തിൽ നിന്നും അല്ലാഹു നിന്നെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, അതിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്ത് ഇവിടെ ഉദ്ധരിച്ചത് കാണാം. അല്ലദീ ഖാല അല്ലാഹു തആല ഫീ, ആ ഷിർക്കിന്റെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, അതല്ലാത്ത കാര്യങ്ങൾ, അതല്ലാത്ത ഏത് വലിയവൻ പാപങ്ങളാകട്ടെ, ഷിർക്കല്ലാത്തത്, കുഫറല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുമെന്നാണ്.
എന്നിട്ട് അതെങ്ങനെയാണ് ആ ശിർക്ക് തൗഹീദും അതിൻ്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടത്? വദാലിക ബിമാരിഫതി അർബഇ ഖവാഇദ ദക്റ അല്ലാഹു തആല ഫീ കിതാബി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ പറഞ്ഞ നാല് ഖാഇദകൾ അത് നീ മനസ്സിലാക്കിയാൽ മതി. ആ നാലടിസ്ഥാനങ്ങളാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്നും എടുത്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഖായിദകളല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. നിനക്ക് തൗഹീദും ഷിർക്കും ശരിയാമണ്ണം മനസ്സിലാക്കേണ്ടതുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം നിനക്ക് ശരിയാമണ്ണം മനസ്സിലാക്കേണ്ടതുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെക്കുറിച്ച് പറഞ്ഞ നാലടിസ്ഥാനങ്ങൾ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നീ മനസ്സിലാക്കി നോക്കൂ, അടുത്തും പഠിച്ചു നോക്കൂ, നിനക്കത് വ്യക്തമായി തീരും, നിനക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഷിർക്കിൻ്റെ അപകടവും ഷിർക്ക് എത്രമാത്രം നമ്മെ അത് ബാധിക്കും, അതിൻ്റെ പര്യവസാനം എത്രമാത്രം മോശമാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഗൗരവമൊക്കെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ പഠിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും അവൻ യോജിക്കുന്ന കാര്യമല്ല. അവനത് ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടേണ്ട മാർഗങ്ങൾ അവൻ സ്വീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. ഷിർക്കെന്ന ശബക്ക എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഒരു വലയാണത്, ഷിർക്കിൻ്റെ വല, കെണിയാണത്. ആ കെണിയിൽ പെട്ടുപോയാൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതുപോലെയാണ് നമ്മൾ മത്സ്യം പിടിക്കുന്ന ആളെ കാണാറുണ്ട്, അയാൾ വലിയൊരു വല വീശിക്കഴിഞ്ഞാൽ അതിലേക്ക് മീനുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് പുറത്തേക്ക് പോകാൻ സാധ്യത വളരെ കുറവായിരിക്കും, രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അത് അതിൽ പെട്ടത് തന്നെ അതിൻ്റെ അവസാനമായി തീരും. അതുപോലെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പെട്ടുപോയാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വളരെ കുറവാണ്. കാരണം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ഷിർക്ക് അത് അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള മുഖങ്ങളുമായി വന്നിരിക്കുകയാണ്. പല രൂപത്തിൽ ആളുകൾ ഷിർക്കിലേക്ക് എത്തിക്കാനുള്ള ഒരൊറ്റ മാർഗമല്ല അതിനുള്ളത്. വ്യത്യസ്ത വഴികളിലൂടെയാണ് ആളുകളിലേക്ക് ഷിർക്ക് പ്രവേശിക്കുന്നത്. ദീനിലേക്ക് പ്രവേശിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. പക്ഷെ ദീനിൽ നിന്നും പുറത്തു പോകാൻ ധാരാളക്കണക്കിന് വഴികളുണ്ട്. ഏത് വഴിയിലൂടെയാണ് ഒരാളെ ദീനിൽ നിന്നും പുറത്തു പോകാൻ കാരണമാകുക എന്ന് പറയാൻ സാധിക്കാത്ത വിധം ഈ കാലഘട്ടത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഫിത്നകൾ സഹോദരങ്ങളെ അതുണ്ട്. അത് നേർക്ക് നേരെയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം ഉണ്ട്. അത് ആ വ്യത്യസ്ത രൂപത്തിലുള്ള പണ്ഡിത വേഷധാരികൾ വന്ന് സംസാരിക്കുകയാണ്. ഖുർആനിക ആയത്തുകൾ ഓതിക്കൊണ്ട് അവർ ഷിർക്കിനെ സ്ഥാപിക്കാനുള്ള വിഫല ശ്രമത്തിലാണ്. ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദുർബലമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതായ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യത്യസ്ത സന്ദേഹങ്ങൾ ഉണ്ടാക്കി വിട്ടുകൊണ്ട് ആളുകളെ ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ എന്നും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അനുഭവത്തിൽ നേരിട്ട് കാണുകയാണ് എത്ര എത്ര ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരിന്നും ഖബറിങ്കൽ പോകുന്നുണ്ട്, അവിടെ തവാഫ് നടത്തുന്നുണ്ട്, നേർച്ചകൾ നടത്തുന്നുണ്ട്, ആണ്ടുകൾ പതിവായി നടത്തുന്നുണ്ട്. എത്ര കാലമായി നമ്മൾ അവരോട് പറയുന്നു, ആ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പെട്ടെന്നൊന്നും സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു വലയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എങ്ങനെയാണ് ആ ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലെ, നാം പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പല രൂപത്തിലാണ് ഷിർക്കുകൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ചെറിയ കുട്ടികളിലേക്ക് ഷിർക്കുകളും കുഫറുകളും നിറക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളും സിനിമകളും കാർട്ടൂണുകളും എല്ലാം തന്നെ സഹോദരങ്ങൾ അതിനുവേണ്ടി സജ്ജമായിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ കുട്ടികളോട് അല്ലെങ്കിൽ ആളുകളോടൊക്കെ സിനിമ കാണരുത്, അങ്ങനെയുള്ള സീരിയലുകൾ കാണരുത് എന്ന് പറയുന്നത് ഹറാം കാണരുത് എന്നുള്ള നിലക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇതിനോടൊപ്പം ഇന്ന് ആ ഹറാമിനോടൊപ്പം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫറുകൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷിർക്കുകളും കുഫറുകളും ഗാനത്തിൻ്റെ വരികളായും അതുപോലെ വ്യത്യസ്ത രൂപത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയായി ആളുകൾ സഹോദരങ്ങളെ ഇത്തരം മീഡിയകളിലൂടെ അവർ ആസ്വാദനത്തിന് വേണ്ടിയാണ് ആരംഭിക്കുന്നത്. ഹറാമിലാണ് അവർ ആരംഭിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ അവരുടെ ദീന് തന്നെ ഇല്ലാതായി പോകുന്ന രൂപത്തിലാണ് ഇതിൻ്റെ സ്വാധീനമുണ്ടാക്കുന്നത്. ചെറിയ മക്കൾക്ക് വരെ എങ്ങനെയാണ് ദീനിനെക്കുറിച്ച് മോശം തോന്നിപ്പിക്കുക, ഈ ദീൻ ഈ കാലഘട്ടത്തിലൊന്നും യോജിക്കാത്തതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടി ഓരോ നാടുകളിലുമുള്ള വലിയ വലിയ സിനിമാ താരങ്ങളെയും അതുപോലെയുള്ള ആളുകളെയും പ്രശസ്തരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ മീഡിയകൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മക്കളും നമ്മളും ഒക്കെ തൗഹീദിൻ്റെ ഒരു വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് അവർ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കരുത്. അവരുടെ കൈകളിലുള്ള ഉപകരണങ്ങൾ അതിൽ പലതും ഹറാമുകളിൽ മാത്രമല്ല,
പലപ്പോഴും ദീനിൽ നിന്ന് പുറത്ത് ആളെ കൊണ്ടുപോകുന്ന ശിർക്കുകളും കുഫറുകളും നിറഞ്ഞതാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ചവരെ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തു രക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ചിലയിടങ്ങളിലാണെങ്കിൽ ഷിർക്ക് എന്ന് പറയുന്നത് അത് വ്യത്യസ്ത ഭംഗി വാക്കുകളായും നാടിൻ്റെ ആവശ്യകതയുമായൊക്കെ വന്നിരിക്കുകയാണ്. ചില ആളുകൾ അവർക്ക് ഞാൻ നാടിൻ്റെ ആളാണ്, ദേശീയതയുടെ ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു ലിബറൽ മുസ്ലിമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചില ഷിർക്കൻ പരിപാടികളിലേക്ക് വളരെ ലാഘവത്തോടുകൂടി പങ്കെടുക്കുന്നത് കാണാൻ സാധിക്കും. അവർക്ക് യാതൊന്നും വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇതുപോലെ കോപമുള്ളൊരു കാര്യമുണ്ട് എന്ന ഒരു ബോധവുമില്ലാതെ അത്തരം കാര്യങ്ങളിൽ വളരെ നിസ്സാരമായിക്കൊണ്ട് ഷിർക്കൻ പ്രവർത്തനങ്ങളിൽ അതിന് തിരികൊളുത്താനും അതിനു വേണ്ടിയിട്ടുള്ള പൂക്കളിടാനും അതിനു വേണ്ടിയിട്ടുള്ള പായസം കുടിക്കാനും എന്തെല്ലാം ഷിർക്കുകൾ ഉണ്ടായാലും ഇതൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു തീവ്രവാദിയായി പോകും, ഒരു തീവ്ര നിലപാടുകാരനായി പോകും, ഞാനൊരു ലിബറലാണ്, ഞാനൊരു ദേശീയ മുസ്ലിമായി എനിക്ക് ആളുകളുടെ മുന്നിൽ നിലകൊള്ളേണ്ടതുണ്ട്, എൻ്റെ ഒരു ദേശീയത, രാജ്യസ്നേഹം ഇതൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന ചിന്തയിൽ പലപ്പോഴും ഷിർക്കിൽ വരെ കുഫറിൽ വരെ സഹകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിസ്സാരമായ കാര്യമല്ല ഇത്. എന്നാൽ സഹോദരങ്ങൾ, ഇതെല്ലാം ഇത്ര ഗൗരവമുള്ള കാര്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇതിനെക്കുറിച്ചൊക്കെ താക്കീദുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബിൽ തെളിഞ്ഞ പ്രകാശമായി അള്ളാഹു സുബ്ഹാനഹു വതആല അത് ബാക്കി വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ സത്യം അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് അതുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഒരു മുഅ്മിൻ, അവൻ അത് കൃത്യമായി പഠിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു മുസ്ലിം കൃത്യമായി രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അവൻ ഭയപ്പെടേണ്ടതില്ല. അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കാണിച്ചു തന്ന ശരിയായ മാർഗം പിന്തുടർന്നാൽ മാത്രം മതി. അള്ളാഹു തആല പറഞ്ഞതുപോലെ, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്ന അല്ലാഹു ലമഅൽ മുഹ്സിനീൻ. തീർച്ചയായും നമ്മുടെ മാർഗത്തിൽ ആരാണോ കഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അവരെ ഞാൻ യഥാർത്ഥ വഴികളിലേക്ക് പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല സുഗൃതം ചെയ്യുന്ന മുഹ്സിനുകളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് പേടി മാത്രം നമുക്ക് വേണ്ട. ഖൗഫ് അത്യാവശ്യമാണ്. ഷിർക്കിനെ കുറിച്ച് പേടിക്കണം, മഅസിയത്തുകളെ കുറിച്ച് പേടിക്കണം, തിന്മകളെക്കുറിച്ച് നമുക്ക് പേടിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ നന്നായി ജീവിക്കാൻ പരിശ്രമിച്ചാൽ, ഞാൻ നന്നാകണമെന്ന് തീരുമാനിച്ചാൽ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. മുഅ്മിനീങ്ങൾ അള്ളാഹു പാഴാക്കി കളയുകയില്ല. നമുക്ക് സ്വർഗമുണ്ട് എന്ന പ്രതീക്ഷയും നമുക്ക് ഒപ്പം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അദ്ദേഹം ഈ കിതാബിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നാം പറഞ്ഞതുപോലെ കിതാബിൻ്റെ പേര് അൽ ഖവാഇദുൽ അർബ, നാലടിസ്ഥാനങ്ങൾ എന്നാണ്. അതിലൊന്നാമത്തെ ഖായിദയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അൽ ഖായിദത്തുൽ ഊല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ ഖായിദ, വളരെ അടിസ്ഥാനപരമായ, ഇത് മനസ്സിലായാൽ സഹോദരങ്ങളെ, തൗഹീദും ഷിർക്കും, ആരാണ് മുശ്രിഖ് ആരാണ് മുവഹ്ഹിദ് എന്നത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത കക്ഷികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ആദർശങ്ങൾക്കനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയെ വളച്ചൊടിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ എന്താണ്, എന്തായിരുന്നു അതിൻ്റെ പൊരുൾ, ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുശ്രിക്കുകൾ അതിലേക്ക് പ്രവേശിക്കാതിരുന്നത്, അതിൽ ചെവിക്കൊള്ളാതിരുന്നത് എന്നത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതി കായിദ ഇതാണ്, അൽ ഖായിദത്തുൽ ഊല, അൻ തഅലം അന്നൽ കുഫാർ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖിറൂന ബിഅന്ന അല്ലാഹ ഹുവൽ ഖാലിഖുർ റാസിഖ് അൽ മുഹി വൽ മുമീത് അൽ മുദബ്ബിറു ലിജമീഇൽ ഉമൂർ വലം യദ്ഖുൽഹും ദാലിക ഫിൽ ഇസ്ലാം. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മുശ്രിക്കുകളോടാണോ യുദ്ധം ചെയ്തിട്ടുള്ളത്, ബദറും ഉഹദും അങ്ങനെ തുടങ്ങിയ ധാരാളം യുദ്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തിട്ടുണ്ട്. ഏതൊരു കുഫ്ഫാറുകളോടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുള്ളത്, ആ കുഫ്ഫാറുകളായ അബൂ ലഹബും അബൂ ജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അടങ്ങുന്ന കുഫാറുകൾ, മുഖിറൂൻ, അവർ അംഗീകരിക്കുന്നവരായിരുന്നു. ബി അന്ന അല്ലാഹ ഹുവൽ ഖാലിഖുർ റാസിഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് എല്ലാത്തിനെയും പടക്കുന്നവൻ, എല്ലാത്തിനും ഉപജീവനം നൽകുന്നവൻ, അൽ മുഹി അൽ മുമീത് എല്ലാത്തിനെയും ജീവിപ്പിക്കുന്നവൻ, എല്ലാത്തിനെയും മരിപ്പിക്കുന്നവൻ, അൽ മുദബ്ബിറു ലിജമീഇൽ ഉമൂർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അവനാണ്. വലം യദ്ഖുൽഹും ദാലിക ഫിൽ ഇസ്ലാം, അതൊരിക്കലും അവരെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അതിനുള്ള തെളിവ് കൊടുക്കുകയാണ്. സഹോദരങ്ങൾ, അതിലേക്ക് നമുക്ക് വരാം. നോക്കൂ, ഈ ഖായിദ എത്ര വ്യക്തമാണ്.
തൗഹീദും ഷിർക്കും വേർതിരിച്ചു മനസ്സിലാക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ എളുപ്പം ഏതൊരു മുസ്ലിമിനും ഏതൊരു ബുദ്ധിയുള്ള ഒരു വ്യക്തിക്കും മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു അടിസ്ഥാനമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ മക്കാ മുശ്രിക്കുകളായ ആളുകൾ, അവർ അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് ഖാലിക്കെന്നും മാലിക്കെന്നും മുദബ്ബിറെന്നും ഒക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, എല്ലാത്തിനെയും നിയന്ത്രിച്ചത്, എല്ലാത്തിനെയും പരിപാലിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിശ്വാസം ഒരിക്കലും അവർക്ക് ഷിർക്കിൻ്റെ വലയത്തിൽ നിന്നും പുറത്തു കടക്കാൻ അത് സഹായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് സഹായിക്കുകയുമില്ല. അവരുടെ സമ്പത്തും അവരുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ ശരീരവുമെല്ലാം തന്നെ സുരക്ഷിതമാകാൻ ഇതൊരിക്കലും, ഈ ഒരു വിശ്വാസം അതൊരിക്കലും സഹായിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു മാത്രമാണ് എല്ലാത്തിനെയും പടക്കുന്നത്, അള്ളാഹു മാത്രമാണ് എല്ലാത്തിനും റിസ്ക് നൽകുന്നത്, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം അതൊരിക്കലും തൗഹീദിലേക്ക് പ്രവേശിക്കാൻ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ മതിയായ കാരണമല്ല. ഒരാൾ അത് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ, അള്ളാഹു എല്ലാത്തിനെയും പടച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുണ്ട്, പക്ഷേ അതിനോടൊപ്പം അവൻ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന പരമപ്രധാനമായ കാര്യം വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന വിശ്വാസങ്ങളൊന്നും തന്നെ ഒരു ഉപകാരവും അവന് ചെയ്യുകയില്ല. അബൂലഹബിന് അബൂലഹബിന് ലഭിക്കാത്തതുപോലെ, അബൂ താലിബിന് ലഭിക്കാത്തതുപോലെ, ഉത്ബത്തിനും ഷൈബത്തിനും ലഭിക്കാത്തതുപോലെ, തുടങ്ങിയ മുശ്രിക്കുകൾക്കെല്ലാം തന്നെ ലഭിക്കാത്തതുപോലെ, ഇതുമാത്രം വിശ്വസിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഖുർആൻ നമ്മൾ പരിശോധിക്കുക, ഇത് ഇദ്ദേഹം കൊണ്ടുവന്ന ഖായിദയല്ല. ഖുർആനിൽ നമുക്ക് പരിശോധിച്ചാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ആ യാഥാർത്ഥ്യം വ്യക്തമാകും. ഖുർആനിൽ ധാരാളക്കണക്കിന് തെളിവുകൾ സഹോദരങ്ങളെ. മക്കാ മുശ്രിക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട മക്കാ മുശ്രിക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബാണെന്ന് വിശ്വസിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവാണ് എല്ലാത്തിനെയും പടച്ചതും നിയന്ത്രിക്കുന്നതും അതിന് ഉപജീവനം നൽകുന്നതുമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട ചില തെളിവുകളാണ് സഹോദരങ്ങളെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതെല്ലാം ഖുർആനിൻ്റെ ആയത്തുകളാണ്, ഇതെല്ലാം ഖുർആനിൽ നിന്ന് നേർക്കുനേരെയുള്ള അതിൻ്റെ അർത്ഥമാണ്. അതിന് യാതൊരു വ്യതിചലനവും നമ്മൾ പറഞ്ഞിട്ടില്ല, അതിൽ യാതൊരു തെറ്റായ അർത്ഥവും നമ്മൾ കൊടുത്തിട്ടില്ല. ആർക്കും പരിശോധിക്കാൻ സാധിക്കുന്ന ഖുർആനിൻ്റെ ആയത്തുകളാണ്. നോക്കൂ, അതിൽ ഒന്നാമത്തേത് അദ്ദേഹം ഈ കിതാബിൽ കൊടുത്ത ആയത്ത് തന്നെ നമുക്ക് വായിക്കാം. എന്താണത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, ഖുൽ, നബിയെ ചോദിക്കുക, മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആരാണ് ആകാശ ഭൂമികളിൽ നിന്ന് അവർക്ക് ഉപജീവനം നൽകുന്നത് എന്ന് നബി അവരോട് ചോദിക്കുക. അമ്മ യംലിക്കു സമഅ വൽ അബ്സാർ, ആരാണ് കണ്ണിനെയും കാതിനെയും എല്ലാം നിയന്ത്രിക്കുന്നതിന് ഉടമപ്പെടുത്തുന്നത് എന്നവരോട് ചോദിക്കുക. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്, ആരാണ് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളവയെ പുറത്തു കൊണ്ടുവരുന്നത്, ജീവനുള്ളവയെ തിരിച്ച് ജീവനില്ലാത്തതാക്കി തീർക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ മക്കാ മുശ്രിക്കുകളോട് ചോദിക്കും നബിയെ. എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു? ആരാണ് ഖാലിക്ക്, ആരാണ് മാലിക്ക്, ആരാണ് മുദബ്ബിർ, എല്ലാം നിയന്ത്രിച്ചതാര്, ഉപജീവനം നൽകുന്നതാര്, ഇതെല്ലാം നീ അവരോട് ചോദിക്കും നബിയെ. ഫസയഖൂലൂനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവർ പറയും തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. ഒരു സംശയമില്ല അവർക്ക്, ഒരു സംശയമില്ല. അറബി ഭാഷയിൽ തീർച്ചപ്പെടുത്താനുള്ള വാക്കുപയോഗിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്ന കാര്യമാണത്. അതല്ലാതെ മക്കാ മുശ്രിക്കുകളെ ഒളിപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു ഖായിദയല്ല ഇത്, അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കണ്ടെത്തിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അപ്പൊ ഇതാണ് അവരുടെ വിശ്വാസം, ഇതാണ് അവരുടെ വിശ്വാസം, അള്ളാഹു ഖാലിഖാണ്, റാസിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്. പക്ഷെ അവർ മുശ്രിക്കുകളായി തന്നെ തുടർന്നു, മുശ്രിക്കുകളായി തന്നെ അവർ കുഫാറുകളായി തന്നെ തുടർന്നു. അവരിൽ നിന്നും മരിച്ച ആളുകൾ അവർ നരകാവകാശികളാണ്, യാതൊരു സംശയവുമില്ല. മുശ്രിക്കുകളായി മരിച്ച ആളുകൾ നരകത്തിലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അവരിൽ ചിലർ നരകത്തിൽ കത്തിയരുക തന്നെ ചെയ്യുമെന്ന് പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് ശേഷം വിളിച്ചു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കൂ മറ്റൊരായത്ത് സഹോദരങ്ങളെ, സൂറത്തു സുഖ്റുഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറയുകയാണ്, വല ഇൻ സഅൽതഹും, ഓ നബിയെ, നീ താങ്കളോ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖഹും, ആരാണ് അവരെ പടച്ചതെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്.
കാര്യങ്ങളെല്ലാം പടച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു തന്നെ. അള്ളാഹു ചോദിക്കുകയാണ് ഫഅന്നാ യുഫക്കൂൻ, അപ്പോൾ എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം അള്ളാഹു പടച്ചത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ, ലാത്തക്കോ ഇസ്സക്കോ മനാത്തക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെന്താ ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ അവർ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഖുർആനിലുടനീളം റുബൂബിയത്ത് നിങ്ങൾ അള്ളാഹുവിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യാത്തത് എന്ന് എത്രയോ തവണ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കൂ സൂറത്തുൽ ഖുമാനിൽ ഇതുപോലെ അള്ളാഹു ചോദിക്കുന്നത്, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർ, ഓ നബി അവരോട് ചോദിക്ക് ആരാണ് ആകാശഭൂമികളെ പടച്ചത് നീ ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാന എന്ന് മക്കാ മുശ്രിക്കുകൾ പറയുമെന്നാണ്. നോക്കൂ സൂറത്തുൽ മുഅ്മിനൂനിൽ, കുല്ലിമനിൽ അർളു വമൻ ഫീഹ, നബി അവരോട് ചോദിക്ക് ആരാണ് ഭൂമിയുടെയും അതിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും അവകാശം, അതിൻ്റെ മിൽക്കാർക്കാണ് എന്ന് അവരോട് ചോദിക്ക്. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് അവരോട് ചോദിച്ചാൽ, സയഖൂലൂന ലില്ലാഹ്, അവർ പറയുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധീനത്തിൽ തന്നെയാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ പറയുമെന്നാണ്. എന്ന് നോക്കൂ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂനിൽ തന്നെ വീണ്ടും പറയുന്നു, ഖുൽ മർ റബ്ബുസ് സമാവാതി സബ് വറബ്ബുൽ അർശിൽ അലീം, ആരാണ് ഏഴാകാശങ്ങളുടെ റബ്ബ്, മഹത്തായ അർശിന്റെ റബ്ബ്? ഇതൊക്കെ മക്കാ മുശ്രിക്കുകൾക്ക് അറിയാമെന്നാണ്. ആകാശം, ഏഴാകാശങ്ങളുണ്ടെന്നും അതിൻ്റെ റബ്ബ് അള്ളാഹു ആണെന്നും, മഹത്തായ അർശ്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്, ആ അർശിന്റെ ഉടമ ആരാണ് നബിയെ എന്ന്, ആരാണ് എന്ന് അവരോട് ചോദിക്കുക നബിയെ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പറയുകയാണ്, സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അതും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് എന്നാണ് പറഞ്ഞത്. നോക്കൂ സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ചോദിക്കാൻ പറയുന്നു, ഖുൽ, അവരോട് ചോദിക്കുക, പറയുക, മൻ ബിയദിഹി മലകൂത്തു കുല്ലി ഷൈ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥത. മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ മാലിക് എന്ന് പറയുന്നതിന്റെ മുബാലകത്താണ്, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണെങ്കിൽ, മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ, ഒന്നും ബാക്കിയായിട്ടില്ല. അവരോട് ചോദിക്ക്, എല്ലാ കാര്യത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? വഹുവ യുജീറു വലാ യുജാറു അലൈ, അവനോടാണ് അഭയം തേടേണ്ടത്. പ്രയാസങ്ങൾ വന്നാൽ ആ അവനോടാണ് അഭയം തേടേണ്ടത്, അവനെതിരിൽ മറ്റൊരാളോട് അഭയം തേടാനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ, മറ്റൊരാളിൽ നിനക്ക് രക്ഷയേകാൻ അങ്ങനെ ഒരാളില്ല. ഇങ്ങനെ എല്ലാം ഉള്ളവൻ ആരാണ് എന്ന് ചോദിക്കും നബിയെ. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾക്കറിയുമെങ്കിൽ പറയൂ എന്നവരോട് ചോദിച്ചാൽ, സയഖൂലൂന ലില്ലാ, അപ്പോഴും അവർ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. ആലോചിച്ച് നോക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് അംഗീകരിച്ചത്, എന്താണ് അവർ അംഗീകരിക്കാൻ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ ബാക്കിയായിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാത്തിനും ഉപജീവനം നൽകുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് എന്നവർ വിശ്വസിക്കുകയാണ്. അബൂ ജഹലിൻ്റെയും അബൂ ലഹബിൻ്റെയും ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെയും എല്ലാം ഉൾപ്പെടെയുള്ള ഖുറൈശി നേതാക്കളുടെ, മുശ്രിക്കുകളുടെ വിശ്വാസം ഇതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് അറിയിച്ചു നൽകുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അപ്പോൾ ഒരിക്കലും ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നല്ല, അള്ളാഹു അല്ലാതെ സൃഷ്ടാവായി മറ്റാരുമില്ല എന്നല്ല, ലാ മാലിക ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ മറ്റൊരുവനില്ല എന്നതല്ല, ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ മറ്റൊരാളില്ല എന്നല്ല. ഇതിൻ്റെ അർത്ഥം അള്ളാഹു ഖാലിഖല്ല, മാലിക്കല്ല, മുദബ്ബിറല്ല എന്നല്ല, മറിച്ച് അള്ളാഹു ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്, ഇതൊരുവൻ വിശ്വസിച്ചേ പറ്റൂ. പക്ഷേ അതിൻ്റെ അർത്ഥം അതല്ല. കാരണം അതായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയൂ, തുഫ്ലിഹു എന്ന് പറഞ്ഞാൽ അവരുടൻ പറയുമായിരുന്നു. കാരണം അവർ വിശ്വസിക്കുന്ന കാര്യമായിരുന്നല്ലോ. അവർ മറുപടി പറയേണ്ടത് ഇങ്ങനെയായിരുന്നു, അള്ളാഹുവിന്റെ റസൂല്, താങ്കൾ വരുന്നതിന് മുമ്പ് തന്നെ ആകാശഭൂമികൾ പടച്ചത് അള്ളാഹു ആണെന്നല്ലേ ഞങ്ങൾ വിശ്വസിച്ചത്, പിന്നെന്തു പ്രയാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. അവർ അങ്ങനെ പറയണമായിരുന്നു. അല്ലെങ്കിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ്, കഅബയെ നിയന്ത്രിക്കുന്നത് പോലും അള്ളാഹു ആണെന്ന് അവർക്കറിയാം, കഅബയെ നിയന്ത്രിക്കുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക,
സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാത്തിനെയും പടക്കുന്നത്, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസമല്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന കാര്യമാണ് ഒന്നാമത്തെ തെളിവുകളാണ്. അതായത് മക്കാ മുശ്രിക്കൾ നേർക്ക് നേരെ ലാ അള്ളാഹു ഖാലിക്കും മാലിക്കും മുദബ്ബിറുമാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി രണ്ടാമത്തെ കാര്യം മക്കാ മുശ്രിക്കൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നുഭവിച്ചാൽ, അവർ യാത്രയിലോ മറ്റോ പോകുന്ന സമയത്ത് പ്രയാസങ്ങൾ അവർക്ക് വന്നുഭവിച്ചാൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിയിരുന്നു, അവനിലേക്ക് മാത്രം. കാരണം അവർ വിശ്വസിച്ചിരുന്നു കാര്യത്തിനെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ്. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലാത്തയോ ഇസ്സയോ മനാത്തയോ ഇവർക്കാർക്കും തന്നെ ഒന്നിലും പങ്കില്ല എന്ന കാര്യം അവർ കൃത്യമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അത്തരം പ്രയാസഘട്ടങ്ങളിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങിയത്. നോക്കൂ, അള്ളാഹു തആല സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നു, ഫൈദാ റക്കിബു ഫിൽ ഫുൽക്ക്, അവർ കപ്പലിൽ കയറിയാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്. ഷിർക്കില്ല അപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ, ഷിർക്കില്ലാത്ത രൂപത്തിലാണ്, അള്ളാഹുവിനോട് മാത്രമായിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. ലാത്തയോടോ ഉസ്സയോടോ മനാത്തയോടോ പ്രാർത്ഥിച്ചിട്ടില്ല. സൂറത്തുൽ ഇസ്രായിലും അള്ളാഹു തആല ഇത് പറയുന്നുണ്ട്, വൈദാ മസ്സകുമുൽ ദുർറു ഫിൽ ബഹർ, കടലിൽ വെച്ച് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ബാധിച്ചാൽ, വല്ല മൻ തദ്ഊന ഇല്ലാ ഇയാ, അവനല്ലാത്ത അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാവരും അപ്രത്യക്ഷരായിപ്പോയി, ആരും ബാക്കിയില്ല, ആരുടെ അഡ്രസ്സും ഇല്ല, ആരെയും അവർ വിളിച്ചിട്ടില്ല, ആരെയും അവർക്ക് ഓർമ്മ വന്നിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ അവർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ട് അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇത്തരം ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചു? ചിന്തിക്കേണ്ടതുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണം എന്നവർ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടാണ്. അവരെങ്ങാനും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും കയ്യിലാണ് കാര്യങ്ങളെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവരോട് ഇടതേടുമായിരുന്നു, അവരോട് ഇസ്തിഗാസ നടത്തുമായിരുന്നു, അവരോട് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയോടാണ് കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചത്. ഇതും നമുക്ക് അറിയിച്ചു തരുന്നത് അവർ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന കാര്യമാണ്. മൂന്നാമത്തെ തെളിവ് സഹോദരങ്ങളെ, മുശ്രിക്കുകൾ അവരുടെ ലിസാനുൻ ഫസീഹ്, വ്യക്തമായ നാവുകൊണ്ട് വ്യക്തമായ ഭാഷയിൽ അവർ പറഞ്ഞ കാര്യം എന്താണ്? അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത്, ലാത്തയോട് ഉസ്സയോട് മനാത്തയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോടൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്ത് കാരണത്താലെന്നാണ് അവർ പറഞ്ഞത്? അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിത്തീരും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളെ അടുപ്പിക്കുന്ന ആളുകളായി മധ്യവർത്തികളായിത്തീരും എന്ന കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പോലെയുള്ള ഖാലിഖാണെന്നോ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പോലെയുള്ള ഖാലിഖാണെന്നോ മാലിക്കാണെന്നോ മുദബ്ബിറാണെന്നോ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അവർ ഇവരോട് ദുആ ചെയ്തതിൻ്റെ ഒരേ ഒരു കാരണമായി പറഞ്ഞത്, ഇവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് ഞങ്ങൾക്ക് ശുപാർശകരായി ഉണ്ടാകും, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരായി ഇവരുണ്ടാകുമെന്നാണ്. അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വിശ്വാസം ഇവർക്ക് ഈ ആളുകളിൽ വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞു തരണമായിരുന്നു. അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ അവർ ഈ ഇലാഹുകളാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതെന്നും പരിപാലിക്കുന്നതെന്നും വിശ്വാസം അവർക്കുണ്ടായിരുന്നെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് അവർ അവരോട് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തരേണ്ടതായിരുന്നു. അള്ളാഹു അത് അറിയിച്ചിട്ടില്ല. മക്കാ മുശ്രിക്കൾ കാരണമായി ഇത് പറഞ്ഞിട്ടുമില്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് അവർ പ്രാർത്ഥിച്ചത് അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ശുപാർശകരായി നാളെ ഉണ്ടാകും, ഞങ്ങളെ കൂടുതൽ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ഉതകുന്നവരായി അവരുണ്ടാകും എന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരൊരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി ഇത് അറിയിക്കുന്ന കാര്യം കാണാൻ സാധിക്കും. മക്കാ മുശ്രിക്കുകളായ ആളുകൾ അവർ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഹജ്ജ് ചെയ്തിരുന്നു. കാരണം അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിൽപ്പെട്ട ആ ഒരു ഉമ്മത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീൻ അവർ പിൻപറ്റിയിട്ടില്ല. പക്ഷേ ആ ദീനിൽ ബാക്കി വെച്ച പല കാര്യങ്ങളും അവർ ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരുടേതായ കോലത്തിലുള്ള നിസ്കാരവും തവാഫും ഒക്കെ അവർക്കുണ്ട്. അങ്ങനെ അവർ ഹജ്ജും ചെയ്യുമായിരുന്നു എന്ന് കാണാം. ആ ഹജ്ജിന് വേണ്ടി തൽബിയത്ത് ഉണ്ട്, അവർക്കും ഉണ്ടായിരുന്നു തൽബിയത്ത്. ആ തൽബിയത്ത് ഇപ്രകാരമാണ് എന്ന് നമുക്ക് സ്വഹീഹ് മുസ്ലിമിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും, മക്കാ മുശ്രിക്കുകളായ ആളുകൾ ജാഹിലിയത്തിൽ തൽബിയത്തിൽ പറയുമായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക്, അള്ളാഹുവേ നിന്റെ ഉത്തരം
നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിന്നിൽ യാതൊരു പങ്കുകാരുമില്ല, എല്ലാ ശരീകൻ, പക്ഷെ ഒരു പങ്കുകാരുണ്ട്, ഹുവലക്, ആ പങ്കുകാരൻ അത് നിന്റെ അധീനതയിൽ തന്നെ ഉള്ളതാണ്, തംലിക് ഹുവമാ മലക്, നീ ഉടമപ്പെടുത്തുന്നതാണ്, ആ പങ്കുകാരനെയും ആ പങ്കുകാരൻ ഉടമപ്പെടുത്തുന്ന അവൻ്റെയുള്ള കാര്യങ്ങളെല്ലാം നീ ഉടമപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് മക്കാ മുശ്രിക്കൾ പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മതി മതി എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അത് ആദ്യം തൗഹീദാണ് പറഞ്ഞത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്നുള്ള തൗഹീദ് കൊണ്ടാണ് അവർ ആരംഭിച്ചത്. പക്ഷേ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യം അത് അവർ എടുത്തു പറയുകയും ചെയ്തു. അവർ അതിന് ന്യായം പറയുന്നത് ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്നതാണെന്നാണ്. അള്ളാഹു ഉടമപ്പെടുത്തുന്നതാണ് ലാത്തയും ഉസ്സയും മനാത്തയും, അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ഞങ്ങൾ ചോദിക്കുകയാണ് എന്നാണ് ഈ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ മുഴുവൻ നിയന്ത്രണവും മുഴുവൻ അധികാരവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തന്നെ അവർ വെച്ചു വകവെച്ചു കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. നാലാമത്തെ ലീഗ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രിക്കൂൻ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്, അവരിൽ അധിക പേരും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അഥവാ അവരിൽ ഒരു ഈമാനും ഒരു ഷിർക്കുമുണ്ട്. എങ്ങനെയാണ് ഈമാനും ഷിർക്കും അവരുടെ കൽബിൽ ഒരുമിച്ചത്? അവർ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, എന്നാൽ ചില കാര്യങ്ങളിൽ അവർ ഷിർക്കും ചെയ്യുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ തഫ്സീർ പറയാൻ എല്ലാ കഴിവും വേണം, കഴിവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാൻ സാധിക്കും, മിൻ ഈമാനിഹിം, അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരുടെ വിശ്വാസത്തിൽ പെട്ടതാണ്. അന്നഹും ഇദാ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ, മൻ ഖലഖ സമാവാത്ത്, ആകാശങ്ങളെ ആരാണ് പഠിച്ചത്, ഒമൻ ഖലഖൽ അർദ്, ഭൂമി ആരാണ് പഠിച്ചത്, ഒമൻ ഖലഖൽ ജിബാൽ, പർവ്വതത്തെ ആരാണ് പഠിച്ചത്, ഖാലു അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. ഇതാണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത്. വഹും യുശ്രിക്കൂൻ, എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ്. ഇബാദത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ്. അപ്പോൾ അവർ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നുവെന്നും ഉലൂഹിയത്തിൽ അവർ ശിർക്ക് ചെയ്തിരുന്നുവെന്നും കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു യൂസുഫിലെ 106-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, എങ്ങനെ, ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ പങ്കു ചേർത്തിട്ടല്ലാതെ. വിശ്വസിച്ചിരുന്നത് പങ്കു ചേർന്ന രൂപത്തിലാണ്, റുബൂബിയത്തിൽ വിശ്വസിക്കുകയും ഉലൂഹിയത്തിൽ അവർ പങ്കു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് അവർ ഖാലിഖെന്നോ മാലിക്കെന്നോ റാസിഖെന്നോ വിശ്വസിച്ചത് അവരുടെ ശിർക്കിനെ അവരിൽ നിന്നും ഉയർത്താനും ഈമാനിലേക്ക് പ്രവേശിക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യമാണ്. ഇനി നോക്കൂ അഞ്ചാമത്തെ തെളിവ് സഹോദരങ്ങളെ, മക്കാ മുശ്രിക്കുകളായ ആളുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അർ റബ്ബ് എന്ന് വിശ്വസിച്ചു എന്നതിനുള്ള അഞ്ചാമത്തെ തെളിവ് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലുടനീളം ആ മുശ്രിക്കുകളോട്, അതായത് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അഭിസംബോധിതർ മക്കയിലെ മുശ്രിക്കുകളാണ്, ആ മുശ്രിക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യം, യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബക്കും, ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഇബാദത്തിലാണ് അവർക്ക് പ്രശ്നമുണ്ടായത്. അതല്ലാതെ നിങ്ങൾ അള്ളാഹുവാണ് ഖാലിക്കെന്ന് വിശ്വസിക്കണം, നിങ്ങളിങ്ങനെ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് വകവെച്ചു കൊടുക്കരുത് എന്നതല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അള്ളാഹു അവരോട് കൽപ്പിച്ചത് ഇബാദത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം ഇബാദത്തിലാണ് അവർക്ക് പ്രശ്നം, തൗഹീദുൽ ഇബാദയിലാണ്, ഇബാദത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ മാത്രമാക്കുന്നതിലാണ് അവർക്ക് പ്രശ്നം സംഭവിച്ചത്. അതുകൊണ്ട് അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത്. അവർ ഖാലിക്കെന്ന് വിശ്വസിക്കാത്തതാണെങ്കിൽ, മാലിക്കെന്ന് വിശ്വസിക്കാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റുബൂബിയത്തിൽ അവർ വിശ്വസിക്കാത്തതാണെങ്കിൽ അള്ളാഹു അതുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു. ഖുർആനിൽ എവിടെയെങ്കിലും ജനങ്ങളെ നിങ്ങൾ അള്ളാഹു ഖാലിക്കാണെന്ന് വിശ്വസിക്കൂ എന്ന കൽപ്പനയുണ്ടോ? ജനങ്ങളെ നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളെ ഖാലിക്കാക്കുന്ന പരിപാടിയിൽ നിന്നും നിങ്ങൾ വിരമിക്കൂ എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയുമില്ല. അള്ളാഹു ഖാലിക്കും മാലിക്കുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖബറായിക്കൊണ്ട് അവനെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത്. പക്ഷേ ഖുർആനിൽ എവിടെയും അള്ളാഹു അവൻ്റെ റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് കൽപ്പിച്ചിട്ടില്ല. മറിച്ച് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് പറഞ്ഞിട്ട് ഈ റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചുകൂടാ
എന്ന കൃത്യമായ ചോദ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക്, അതിനെയാണ് ഇബാദത്തിലുള്ള ഷിർക്കിനെയാണ് അള്ളാഹു തആല വിരോധിച്ചിട്ടുള്ളത്. ഫല തജ്അലു ലില്ലാഹി അൻദാദൻ വ അൻതും തഅലമൂൻ, നിങ്ങൾക്കെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കുക അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചത് എന്നൊക്കെ അറിഞ്ഞിരിക്കെ നിങ്ങൾ അവന് സമന്മാരുണ്ടാക്കരുത്. അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനകളും ഇബാദത്തുകളും നിങ്ങൾ മറ്റൊരു ആൾക്ക് കൊടുത്ത് അള്ളാഹുവിനെ സമന്മാർ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ അള്ളാഹു അല്ലാത്തൊരുവനെ ഖാലിക് എന്ന് പറയരുതെന്നോ മാലിക് എന്ന് പറയരുതെന്നോ മുദബ്ബിർ എന്ന് പറയരുതെന്നോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടില്ല. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഖുർആനിൽ ആദ്യത്തെ അമ്റും ആദ്യത്തെ നഹിയുമാണ്, ആദ്യത്തെ കൽപ്പനയും ആദ്യത്തെ വിലക്കുമാണ്. ഖുർആനിൽ ആദ്യത്തെ കൽപ്പന മുസ്ഹഫ് എടുത്ത് പരിശോധിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്നു, സൂറത്തുൽ ബഖറ ഒന്ന് രണ്ട് പേജുകൾ കഴിയുന്നു, മൂന്നാമത്തെ പേജിലേക്ക് നമ്മൾ എത്തിയാൽ ആദ്യത്തെ കൽപ്പന നമ്മൾ കാണുന്നത് തൗഹീദ് കൊണ്ടാണ്. അതാണ് അള്ളാഹു തആല ഖുർആനിൽ ആദ്യം കൽപ്പിച്ചത്. ആദ്യത്തെ വിലക്ക് കാണുന്നത് ഷിർക്കിൽ നിന്നാണ്. ഇനി ഖുർആനിൽ ഇതല്ലാത്ത സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ നോക്കിയാലും അള്ളാഹു തആല കൽപ്പിച്ച തൗഹീദ് തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്ന കാര്യമാണ്. അള്ളാഹു വിരോധിച്ച ഷിർക്ക് ഇബാദത്തിലുള്ള ഷിർക്കാണ്. അതല്ലാതെ റുബൂബിയത്തിൽ അവർ പങ്കുചേർത്തുന്നോ അത് നിങ്ങൾ ഖാലിക്കെന്ന് ഖാലിക്കെന്ന് അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണമെന്നോ മറ്റുള്ളവർക്ക് ഖാലിക്കാണെന്നുള്ള കാര്യം വകവെച്ചു കൊടുക്കരുതെന്നോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. കാരണം അഭിസംബോധിതരായിരുന്ന മക്കാ മുശ്രിക്കുകൾക്കുള്ള വിശ്വാസം അങ്ങനെയായിരുന്നു എന്നതാണ് വാസ്തവം. എന്ന് നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ജനങ്ങളിൽ അധിക ആളുകളുടെയും അവസ്ഥ. അവർക്ക് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കൃത്യമായി അറിയില്ല. ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, അവരിൽ ആളുകളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ഒന്ന് ചോദിച്ചു നോക്കൂ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാ. മിഫ്താഹുൽ ഇസ്ലാം, മിഫ്താഹു ദാരിസ്സലാം, സ്വർഗത്തിലേക്കുള്ള താക്കോൽ, ഇസ്ലാമിലേക്കുള്ള താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാ. പക്ഷെ ഇങ്ങനെയെല്ലാമായിട്ടും ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് അള്ളാഹുവാണ് എല്ലാം നടത്തിത്തരുന്നത്, അള്ളാഹുവാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാത്തിനെയും എല്ലാത്തിനും ഉപജീവനം നൽകുന്നത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിലുള്ള വിശ്വാസം മാത്രമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ഈ പറയുക വഴി അവർ അംഗീകരിച്ചത് മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസം മാത്രമാണ്. മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസം മാത്രമേ ഇതെല്ലാം അംഗീകരിക്കുക വഴി അവർ അംഗീകരിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. അബൂലഹബിനും അബൂജഹലിനൊക്കെ ഉണ്ടായ വിശ്വാസം മാത്രമാണ് ഇത് അംഗീകരിക്കുക വഴി സഹോദരങ്ങളെ അവർ യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ താല്പര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, അള്ളാഹുവാണ് എല്ലാത്തിനെയും പടച്ചതെന്നോ നിയന്ത്രിക്കുന്നതെന്നോ അതിനെല്ലാം ഉപജീവനം നൽകുന്നതെന്നോ എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഒരിക്കലും അതല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ്. ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടാണ് ആരാധനക്കർഹൻ എന്ന് നമ്മൾ പറയുന്നത്? കാരണം അള്ളാഹുവിന് പുറമേ പല കാര്യങ്ങളും ആരാധിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന് പുറമെ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്, പുണ്യപുരുഷന്മാർ ആരാധിക്കപ്പെടുന്നുണ്ട്. എന്തിനധികം അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വന്ന അമ്പിയാക്കളും അവരെ തുടർന്ന് അവരുടെ മാർഗത്തിൽ സഞ്ചരിച്ച മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ പോലും ആരാധിക്കപ്പെടുന്നുണ്ട്. ആ ആരാധ്യ വസ്തുക്കളെല്ലാം തന്നെ ബാത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമാണ് ഇബാദത്തുകൾക്ക് അർഹതയുള്ളൂ. ذلك بان الله هو الحق, الله سبحانه وتعالى അവൻ മാത്രമാണ് ഹഖ് ആയിട്ടുള്ളവൻ. وانما يدعون من دونه الباطل, അവനെ പുറമേയുള്ള വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സകലതും ബാത്തിലാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ഹഖ് ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ്. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും റുബൂബിയത്തല്ല, അത് നേർക്കുനേരെ അർത്ഥം പറയുന്നത്. പക്ഷെ ശരിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരുവൻ തീർച്ചയായും അള്ളാഹുവാണ് ഖാലിഖാണ് മാലിക്കാണ് മുദബ്ബിറെന്ന് അംഗീകരിച്ചിരിക്കും. അങ്ങനെ അംഗീകരിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഒരുവൻ ഉലൂഹിയത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും പ്രാർത്ഥനയിലും ഇബാദത്തുകളിലും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും എന്നിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഇതെല്ലാം പടച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഉലൂഹിയത്ത് അംഗീകരിക്കുന്ന ആളുകൾ സ്വാഭാവികമായും റുബൂബിയത്ത് അംഗീകരിച്ചിട്ടുണ്ടാവും.
കാരണം റുബൂബിയത്തിനെ നിഷേധിച്ച ആളുകൾ ഒരിക്കലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയില്ലല്ലോ. റുബൂബിയത്തിന് അംഗീകരിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. നിരീശ്വരവാദികളെപ്പോലെ ഫിർഔനെ പോലെയുള്ള പലരും അവിടെയും ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. വളരെ ന്യൂനപക്ഷമാണ് ഏത് കാലഘട്ടത്തിലും അവരുണ്ടായിട്ടുള്ളത്. അവരൊരിക്കലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയില്ലല്ലോ. അതുകൊണ്ട് റുബൂബിയത്ത് അംഗീകരിക്കാത്തൊരുവൻ ഒരിക്കലും ഉലൂഹിയത്ത് അംഗീകരിക്കുകയില്ല. പക്ഷെ ഉലൂഹിയത്ത് അംഗീകരിച്ചവൻ തീർച്ചയായും റുബൂബിയത്ത് അംഗീകരിക്കും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് റുബൂബിയത്ത്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം അത് റുബൂബിയത്തിൻ്റെ അള്ളാഹുവാണ് എല്ലാത്തിനെയും പടക്കുന്നതെന്നോ നിയന്ത്രിക്കുന്നതോ എന്ന അർത്ഥമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ മക്ക മുശ്രിക്കുകളോട് സാധിക്കുന്ന വിധം കുന്നിൻ മുകളിലും ആളുകൾ കൂടുന്നിടത്തുമൊക്കെ പരിശ്രമിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവർ മറുപടി പറഞ്ഞത് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. സൂറത്ത് സാദിൽ അഞ്ചാമത്തെ ആയത്തിൽ കാണാം. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങൾ ഈ ആരാധിക്കുന്ന നൂറുകണക്കിന് ആരാധ്യന്മാരെ എല്ലാം മാറ്റി നിർത്തി ഒരൊറ്റ ആരാധ്യൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണോ അവർ പറയുന്നത്? എന്നാണോ ഇദ്ദേഹം പറയുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വലിയ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ ഇതിനെല്ലാം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് വേണം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താനുള്ള മാർഗമാണ്, ഇതെല്ലാം ഒഴിവാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതൊരിക്കലും ശരിയല്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കലും അവർ എന്തു പറഞ്ഞിട്ടില്ല, ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചവരാണെന്നോ പടക്കുന്നവരാണെന്നോ നിയന്ത്രിക്കുന്നവരാണെന്നോ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഇതെല്ലാം ആരാധ്യന്മാരാണ്. കാരണം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അത് നമ്മൾ അംഗീകരിച്ചാൽ പിന്നീട് പ്രാർത്ഥനകളും ഇബാദത്തുകളും തേട്ടങ്ങളും ഒക്കെ അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ എന്ന് അറബി ഭാഷ അറിയുന്ന അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ഇത്തരം ചോദ്യം ചോദിച്ചത്. അതല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് ഖാലിഖും മാലിക്കും മുദബ്ബിറും എന്ന് വിശ്വസിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള അർത്ഥമായെങ്കിൽ അവരൊരിക്കലും ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. കാരണം അവർ ഇങ്ങനെ ഒരു വിശ്വാസം മറ്റാരിലും വെച്ച് പുലർത്തിയിട്ടില്ല. പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് മാത്രമേ അവർ മടങ്ങിയിട്ടുള്ളൂ. അവർക്കാർക്കെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നോ ആടിയൊല എന്ന കപ്പലിനെ രക്ഷിക്കാൻ സാധിക്കുമെന്നോ ഒരു വിശ്വാസവും മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം ഇവിടെ പല ആളുകളും വിശ്വസിക്കുന്ന വിവരിക്കുന്നത് പോലെ ലാ ഖാലിഖ ഇല്ലല്ലാ എന്നോ ലാ മാലിക ഇല്ലല്ലാ എന്നോ ലാ മുദബ്ബിറ ഇല്ലല്ലാ എന്നോ ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് അവർ അത് അങ്ങനെ വിശദീകരിക്കുന്നത്? അവർ കൊണ്ട് നടക്കുന്ന ആദർശത്തെ നീതീകരിക്കാൻ. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണല്ലോ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്കിലും ഇഖാമത്തിലും നിസ്കാരത്തിലും തശഹുദിലും എല്ലാ സ്ഥലത്തും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരല്ല എന്നറിയിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കൽ മാത്രമാണ് എന്ന് വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ അത് വിശദീകരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സൂഫികളുടെ വ്യാഖ്യാനം വിശദീകരണങ്ങൾ ഇതാണ്. നമ്മുടെ നാടുകളിലുള്ള പല സമസ്തയെ പോലെയുള്ള പല സംഘടനകളും അവർ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം. പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. ശരിയായ അർത്ഥം അവർ ഒരിക്കലും ആളുകൾക്ക് പഠിപ്പിക്കുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, തബ്ലീഗ് ജമാഅത്തിനെ പോലെയുള്ള സംഘടനകൾ നിങ്ങൾ വിചാരിക്കരുത് അവരുടെ ബാഹ്യമായ കോലങ്ങളും രൂപങ്ങളും കണ്ടിട്ട് അവർ തൗഹീദൊക്കെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ്, അതിലേക്കാണ് അവർ ദഅവത്ത് നടത്തുന്നത്, അവർ വലിയ ദഅവത്ത് നടത്തുന്ന ആളുകളാണ്, ശരിയായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തബ്ലീഗ് എത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്നത് ഇപ്രകാരം മാത്രമാണ്. അവരുടെ സംസാരങ്ങളിൽ അത് വ്യക്തവുമാണ്. അവരുടെ സംസാരങ്ങൾ കേട്ട ആളുകൾക്ക്, അവരുടെ സദസ്സുകളിൽ എപ്പോഴെങ്കിലും കാതോർത്ത ആളുകൾക്ക് അത് വ്യക്തവുമാണ്. അവരുടെ സംസാരങ്ങൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, വിശദീകരിക്കപ്പെടുന്നത് അള്ളാഹുവാണ്. കാര്യങ്ങളെല്ലാം നടത്തിത്തരുന്നത്, നമ്മൾ കച്ചവടം നടത്തിത്തരുന്ന അള്ളാഹുവാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടാൽ അള്ളാഹു നമ്മളെ കച്ചവടം നടത്തിത്തരും, അത് നടത്തിത്തരും, ഇതൊക്കെ പറയും. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് നേർക്കുനേരെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ശിർക്കുള്ള മസ്ജിദുകളിൽ പോയി അവർ ഈ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫദലൊക്കെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹിലും നിസ്കാരത്തിലും ഉടനീളം ഒരു മുഅ്മിൻ ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ്റെ ഫാത്തിഹയിൽ പോലും പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, സഹായം തേടാവൂ എന്നാണ്. അവർ ഒരിക്കലും അതിനെതിരായി ആളുകളോട് സംസാരിക്കുകയില്ല. കാരണം അവരുടെ ദഅവത്തിൻ്റെ മസ്ലഹത്ത്
ഇക്രാമുൽ മുസ്ലിം, മുസ്ലിമിനെ ആദരിക്കണം. അവരുടെ ചേബാത്തിൽ പറയുന്ന ഒരു കാര്യമാണത്, മുസ്ലിമിനെ ആദരിക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ കടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇവരുടെ വാദപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർവ്വ അമ്പിയാക്കളും ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയവരല്ലേ? കാരണം അവർ തൗഹീദുമായി വന്നപ്പോൾ ആളുകൾ ഹക്കും ബാത്തിലും വേർതിരിഞ്ഞു. മുഅ്മിനീങ്ങൾ മാറി നിന്നു, അള്ളാഹുവിനോട് വിളിച്ചു മാത്രം പ്രാർത്ഥിക്കുന്നവർ. മുശ്രിക്കുകൾ വേറെ പോയി, അള്ളാഹുവിനോടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് ആ മുശ്രിക്കുകൾ. അതല്ലാത്ത സമയത്ത് മറ്റുള്ള ലാത്തയോടും ഇസയോടും പ്രാർത്ഥിക്കുന്നവർ, അവർ വേറെയായി പോയി. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദഅവത്ത്. ഹക്കും ബാത്തിലും വേർതിരിയണം. ശിർക്കും തൗഹീദും എല്ലാം കൂടിക്കലർന്നുകൊണ്ട് ആളുകളോട് നസീഹത്തില്ലാതെ, ഗുണകാംക്ഷയില്ലാതെ മുഴുവൻ ആളുകളെയും നരകത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിലുള്ള ദഅവത്ത്. എല്ലാ അമ്പിയാക്കളും അവരുടെ നാടുകളിലേക്ക് ദഅവത്ത് നടത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അല്ലാഹു തആല പറഞ്ഞു തന്ന കാര്യമല്ലേ അത്? വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂല. അല്ലാഹു പറയുകയാണ്, എല്ലാ സമുദായത്തിലും അല്ലാഹു ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്താണ് ആ ദൂതന്മാർ പറഞ്ഞത്? അനിഅബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, ഇബാദത്തുകൾ അർപ്പിക്കണം, അല്ലാതെ നിങ്ങൾ അള്ളാഹു ആണ് ഖാലിഖ് എന്ന് വിശ്വസിക്കണം എന്ന് പറയാനല്ല. വജ്തനിബു ത്വാഗൂത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും, എല്ലാം ത്വാഗൂത്താണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാകട്ടെ, പുണ്യപുരുഷന്മാരാകട്ടെ, ഖബറുകളാകട്ടെ, എല്ലാം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വ്യത്യസ്ത നാടുകളിലേക്ക് ദഅവത്തിന് വേണ്ടി അയക്കുമ്പോൾ അവരോട് പറഞ്ഞ കാര്യം എന്താണ്? ആദ്യമായി നിങ്ങൾ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിലേക്കാണ്. അവർ അത് സ്വീകരിച്ചാൽ, അത് അംഗീകരിച്ചാൽ, ഫൈൻ അതാഊഹും ലിദാലിക്, ഫൈൻ അതാഊഹും ലിദാലിക്, അവർ നിന്നെ അതിൽ നിന്ന് അംഗീകരിച്ചാൽ, ആ കാര്യം നിന്നെ അംഗീകരിച്ചാൽ അവരോട് നീ പറയണം, അള്ളാഹു സുബ്ഹാനഹു വതആല ദീനേന അഞ്ച് നിസ്കാരം നിർവഹിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. തൗഹീദ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ നിസ്കാരങ്ങൾ കൊണ്ട് കാര്യമുള്ളൂ, സകാത്തുകൾ കൊണ്ട് കാര്യമുള്ളൂ, ഹജ്ജ് കൊണ്ട് കാര്യമുള്ളൂ. സഹോദരങ്ങൾ, എങ്ങനെയാണ് ആളുകൾ ഇത് രണ്ടും ഇന്ന് നമുക്ക് ഒരുമിച്ച് കാണുന്നത്? മക്കാ മുശ്രിക്കുകൾ വിസമ്മതിച്ച കാര്യം എങ്ങനെയാണ് ഈ ആളുകൾ അംഗീകരിക്കുന്നത്? കാരണം മക്കാ മുശ്രിക്കുകൾക്ക് മനസ്സിലായ അത്ര പോലും ലാ ഇലാഹ ഇല്ലല്ലാഹിയെ കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. അതുകൊണ്ടാണ് അവർ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് കൈകൾ ഉയർത്തുകയും പ്രാർത്ഥിക്കുകയും അവരോട് കരയുകയും സങ്കടം ബോധിപ്പിക്കുകയും ഇപ്പുറത്ത് വന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കരിക്കുന്നു. നിസ്കരിക്കുന്നവരാണ് ഈ ചെയ്യുന്നവരിൽ പലരും. പലരും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരത്തിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥനയുണ്ടോ? ഇല്ല. അള്ളാഹുവിനോട് ഏറ്റു പറയുകയാണ്, ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, റബ്ബേ ഞാൻ നിന്നോട് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. സലാം കിട്ടിയാൽ ഉടനെ അതല്ലാത്ത ആളുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മഅബൂദ് എന്ന അർത്ഥമാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം, പടച്ചവൻ എന്നല്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്ന അർത്ഥമല്ല, മാലിക് എന്നർത്ഥമല്ല, മുദബിർ എന്നർത്ഥമല്ല, മറിച്ച് മഅബൂദ്. ഇലാഹ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അറബികൾക്കറിയുന്ന അർത്ഥം മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്നർത്ഥം മാത്രമാണ്. അപ്പം ആരാധനയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്, ആരാധനയിലാണ് ആളുകൾ പേച്ചുപോയത്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റുബൂബിയത്തിലല്ല എന്ന കാര്യം സഹോദരങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു ഹദീസാണ്. ഇസ്ലാമിൽ അഞ്ച് കാര്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. അതിലൊന്നാമതായി പറഞ്ഞത് ഷഹാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഹദീസാണ്. എന്നാൽ ഇതേ ഹദീസ് തന്നെ സ്വഹീഹായി ഇതിനെ വിശദീകരിക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം അഞ്ച് കാര്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടു. ഒന്നാമത്തെ കാര്യം അലാ അയ്യുബദുല്ലാഹ്, അലാ അയ്യുബദല്ലാഹ് വലാ യുശ്റകു ബിഹി ശൈഅ, അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യപ്പെടണം, അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യപ്പെടണം, അവനിൽ യാതൊന്നും പങ്കുചേർക്കപ്പെടാൻ പാടില്ല. അതായത് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥമാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ അതിൻ്റെ വിശദീകരണമാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ഉപേക്ഷിക്കണം, ഒന്നിലും പങ്കുചേർക്കാൻ പാടില്ല എന്ന കാര്യമാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അള്ളാഹു ഇതെല്ലാം
ഖാലിഖും മാലിക്കും മുദബ്ബിറുമാണെന്ന് കേവലം വിശ്വസിക്കലല്ല, അതുമാത്രം വിശ്വസിച്ചതുകൊണ്ട് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനും സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിശ്വാസമാണ്. കാരണം അള്ളാഹുവാണ് എല്ലാത്തിനെയും പടച്ചത്, അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, അവനു മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ, അതുകൊണ്ട് അവനു മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാവൂ എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള ബാധ്യതയിൽ പെട്ടതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുന്ന് കാണിച്ച മാതൃക, അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞ കാര്യം എന്താണത്? ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസനതുൻ ഫീ ഇബ്രാഹിം, ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും. ഇദ് ഖാലു ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പ്രഖ്യാപിച്ചു. ഇന്ന ബുറാഉ മിൻകും വമിമാ തഅബുദൂൻ, തീർച്ചയായും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരിൽ നിന്നും നിങ്ങളിൽ നിന്നും നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും ഞങ്ങൾ ഇതാ ഒഴിവായിരിക്കുന്നു. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിൽപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ അംഗീകരിക്കുന്ന ഒരുവന്, ലാ ഇലാഹ ഇല്ലല്ലാഹ മനസ്സിലാക്കിയ ഒരുവന് മുശ്രിക്കുകളുമായി സ്നേഹബന്ധം പുലർത്താനോ അവരോട് കൂടിക്കലരാനോ സാധിക്കുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇന്ന ബുറാഉ മിൻകും വമിമാ തഅബുദൂൻ, തീർച്ചയായും നിങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന്. കഫർനാബിക്കും, ഞങ്ങൾ നിങ്ങളോട് നിങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനക്കും അദാവത്തു വൽ ബഗ്ളാഉ അബദ, നിങ്ങളിൽ നിന്ന് നിങ്ങളോട് എപ്പോഴും നിങ്ങളിൽ നിന്നും എന്നെന്നുമായി ഞങ്ങൾക്ക് ശത്രുതയും വിദ്വേഷവും അത് ഒളിവായിരിക്കുന്നു. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതുവരെ, അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതുവരെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിൽ നമുക്ക് വ്യക്തമായ പാഠമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തൗഹീദ് അത് നമ്മൾ കൃത്യമായി പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ അത് ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഏതൊരു ഷിർക്കിൻ്റെ ഗൗരവമാണോ നമ്മൾ മനസ്സിലാക്കിയത് അതിലേക്ക് തന്നെ നമ്മൾ വീണുപോകാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൃത്യമായി ശരിയായ വിധം പഠിക്കാനും അത് അമലാക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.